ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം നിർത്തിവച്ചതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് തിങ്കളാഴ്ച രാവിലെ 10 റെയിൽവേക്ക് മുന്നിൽ ധർണ നടത്തും. എംഎൽഎയുടെയും നഗരസഭാ ഭരണസമിതിയുടെയും അലംഭാവമാണ് പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമെന്ന് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കോട്ടുംപാടം പാത അടച്ച നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയെങ്കിലും എങ്ങുമെത്താതെ മുടങ്ങിക്കിടക്കുകയാണ്. ദീർഘദൂര യാത്രക്കാരും അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള യാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് റോഡടച്ചതോടെ ബുദ്ധിമുട്ടുന്നത്. പ്രവൃത്തി നിലച്ചെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ എംഎൽഎയും നഗരസഭയും അലംഭാവം കാണിക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാകാൻ കാരണമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. നമ്മുടെ നാടിനെ വലിയ സന്തോഷം നൽകിയ ഒരു വികസന മുന്നേറ്റമായി മാറാവുന്ന ഒരു പദ്ധതിയാണ്. 6 മാസക്കാലം കൊണ്ട് പ്രവർത്തനം പൂർത്തീകരിച്ച് നിലമ്പൂരിന്റെ വികസനത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പദ്ധതിയാണ്. പക്ഷെ അതിന്റെ നടത്തിപ്പിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ കാണിക്കുന്ന അനാസ്ഥ കൊണ്ടും ഉത്തരവാദിത്ത രാഹിത്വം കൊണ്ടും ഏകോപനമില്ലായ്മ കൊണ്ടും സംഭവിച്ച വലിയ ഒരു ദുരന്തം, അത് മാസങ്ങളായും അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എംഎൽഎയുടെ ഭാഗത്തു നിന്നോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവാത്തൊരു സാഹചര്യത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ വിനയന എന്നവണ്ണം യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന ഒരു വഴിയിൽ ഇത്ര വലിയ തടസ്സം ഉണ്ടായിട്ടും അത് നീക്കാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രതിഷേധം മുസ്ലിം ലീഗ് കമ്മിറ്റി, നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയും കരുളായി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികളും സംയുക്തമായി വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു പ്രതിഷേധ ധർണയായി ജനകീയ സമരമായി സംഘടിപ്പിക്കുകയാണ്. അടിപ്പാതയ്ക്കായി സംസ്ഥാന പാത അടയ്ക്കുന്നതിന് മുമ്പ് ബദൽ സംവിധാനം ഒരുക്കാൻ ശ്രമം നടത്തിയില്ല. ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ്. അപകടങ്ങളും പതിവാവുകയാണ്. അവലോകന യോഗം എന്ന പേരിൽ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം പ്രഹസനമാണെന്നും അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ തട്ടിക്കൂട്ടി യോഗം ചേരൽ മാത്രമാണ് എംഎൽഎയുടെ പ്രവർത്തനമെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നിലമ്പൂർ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയുടെയും അമരമ്പലം കരുളായി പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച ധർണ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ലീഗ് മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ, നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് പൂളയ്ക്കൽ അബ്ദുട്ടി, അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് മുണ്ടശ്ശേരി, കരുളായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കക്കോടൻ നാസർ, മച്ചിങ്ങൽ കുഞ്ഞു, നാണിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. BCA, PSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.